എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കുറേ നാൾക്ക് ഗ്യാപ്പിലേക്ക് വീണ്ടും വന്നിരിക്കുന്നത്, അതെന്തൊക്കെയാണ്, എന്താണ് അത്രയും ഗ്യാപ്പ് പറയാൻ കാര്യം എന്നൊക്കെ നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം ഇപ്പം കോവിഡൊക്കെയാണ്, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പം ടൗണിലാണ് നിൽക്കുന്നത്, കാരണം നമുക്ക് ദിയ എന്നോട് ദിയ ഇല്ല. ദിയ എല്ലാ പ്രാവശ്യം ഇൻട്രൊഡക്ഷനൊക്കെ വരുന്നതാണ്. ഈ പ്രാവശ്യം അവൾക്ക് ഈ നമ്മൾ ലോക്ക്ഡൗൺ ഒക്കെ ആയി അധികം ആൾക്കാർക്ക് പുറത്തേക്ക് നടക്കാൻ പറ്റാത്ത കാരണം ആളെ വീട്ടിൽ ഇരിക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കാണ്. എന്താണ് നിങ്ങൾ പറയണമെന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും നാളെ എന്തോ ഗ്യാപ്പ് വന്നു വെച്ചാൽ, നമ്മളൊരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളോട് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ വന്നത്. കാരണം അത് ഇതിനു മുമ്പ് എത്തിക്കാൻ വിചാരിച്ചത്, പക്ഷേ നമുക്ക് കുറേ തിരക്കുകൾ വന്ന കാരണം അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പം നമ്മൾ കഴിഞ്ഞ നവംബർ 15 ചെറിയൊരു റെസ്റ്റോറൻറ്റ് പോലെ ചെറിയൊരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ പേര് ഗ്രിൽ പാർക്ക് എന്നാണ്, ചേർത്തലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് നിങ്ങളോടൊപ്പം തന്നെ അറിയിക്കാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ നമുക്ക് ബിസിനസ്സിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലല്ലോ. കാരണം നമ്മൾ ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത കാരണം കുറച്ച് ആദ്യം നമുക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ആ ഒരു പ്രശ്നത്തിലൊക്കെ പെട്ടിരുന്ന കാരണം നമുക്ക് അധികം നിങ്ങളുടെ വീഡിയോ ഇടാനൊന്നും സമയം കിട്ടിയില്ല. അപ്പം നമ്മൾ നമ്മുടെ ഒരു ഇത് റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഗിൽ പാർക്ക് എന്നാണ് പേര്. നമ്മുടെ ചേർത്തല പാലേ ചേർന്ന അടുത്ത് തന്നെയാണ്. അവിടെ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് അൽഫാമും ഷവർമയാണ്. അൽഫാം ഷവർമയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അൽഫാമിൻ്റെ 5 ഫ്ലേവേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. ബാർബിക്യു അൽഫാം, ഗ്രിൽ പാർക്ക് സ്പെഷ്യലി ഗ്രീൻ പെപ്പർ, പിന്നെ കാന്തരി അൽഫാം ഉണ്ട്, പിന്നെ മൊറോക്കൻ അൽഫാം ഉണ്ട്, പിന്നെ പെരിവിരി ഉണ്ട്, പിന്നെ പെരിവിരി. ഇത്രയും അൽഫാമാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൂടാതെ ഷവർമ ചെയ്യുന്നുണ്ട്. ഷവർമ വെച്ചാൽ മെക്സിക്കൻ ഷവർമയുണ്ട്, നോർമൽ ഷവർമയുണ്ട്, പിന്നെ ഹൈ മെക്സിക്കൻ ഷവർമ. പിന്നെ സാറ്റഡേകളിൽ നമ്മൾ ബീഫ് ഷവർമ ചെയ്യുന്നുണ്ട്. ബീഫ് ഷവർമ ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ തുടർന്നും ദിവസങ്ങളിൽ ഇടുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് കാണാം, നമ്മുടെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കാണിക്കുന്നുണ്ട്. എങ്ങനെ അൽഫാമിൻ്റെ ചിക്കൻ കട്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഷോപ്പ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ അടുത്ത് നിന്നേച്ചാൽ 3 പിള്ളേരാണ് നമുക്ക് ഷോപ്പിൽ ഇട്ടുള്ളത്. കാരണം നല്ല ആത്മാർത്ഥ പിള്ളേരാണ്. അപ്പോൾ നമുക്ക് ആ പിള്ളേരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം അല്ലേ. അപ്പോൾ ഇതാണ് നമ്മളെ വേണ്ടപ്പെട്ടുണ്ട്, നമ്മുടെ ഷോപ്പിലെ അഭിഭാജ്യ ഘടകങ്ങൾ ഉണ്ടായിരുന്നത്. ഇവരെ 3 പേരുണ്ടായിരുന്നു. ഇപ്പോൾ ഒരാൾ ഇപ്പോൾ നമ്മൾ ലോക്ക്ഡൗൺ ഒക്കെ ഇപ്പോൾ ഫുൾ പാഴ്സൽ മാത്രമേ ഉള്ളൂ. അത് കാരണം ഒരാൾ വീട്ടിൽ തന്നെ വർക്ക് ഫ്രം ഹോം ആണ്, അവർ ഇന്നത്തെ ഇവരുടെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സഞ്ജയാണ് ഇവിടുത്തെ മെയിൻ ഷെഫ്. സഞ്ജയ് ഹായ് പറഞ്ഞാണ്. ഇത് നമ്മുടെ ജെറോമും സഞ്ജയും കൂടെ അടുത്ത് അൽഫാമും ഷോപ്പിന്റെ എല്ലാം നമ്മുടെ ജെറോമേ. ഹായ് പറഞ്ഞേ. ഇവര് ആസാമിലാണ്, ആസാമിൽ നിന്നാണ് ഇവരെ വന്നിരിക്കുന്നത്. പക്ഷേ എനിക്ക് നന്നായിട്ട് ഹിന്ദി അറിയാന്ന് കാരണം ഞാൻ ഇവരെ മലയാളം പഠിച്ചെടുത്തു. ഇപ്പം ഇവർക്ക് മലയാളം ബാക്കിയിട്ട് അറിയാം. സഞ്ജയ്ക്കൊക്കെ അറിയായിരുന്നു, പക്ഷേ ഇപ്പം മലയാളത്തിലാണ് നമുക്ക് സംസാരിക്കുന്നത്. ജസ്റ്റി കൂടി ഒന്ന് മലയാളം പഠിച്ചാൽ അത് ബാക്കിയുള്ള സിസ്റ്റമാണ്. കാരണം എനിക്ക് ഹിന്ദി ഒട്ടും അറിയത്തില്ല. അത് കാരണമാണ് നമ്മൾ എങ്ങനെയെങ്കിലും മലയാളം പഠിച്ചു. സഞ്ജയ് കുറച്ച് മലയാളം അറിയാന്ന് കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടു. ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് വലിയ പ്രശ്നം ഉണ്ടായില്ല ലാംഗ്വേജ്. കാരണം എന്ത് പറഞ്ഞാലും സഞ്ജയ്ക്ക് മനസ്സിലാവും, നമ്മൾ സഞ്ജയ്ക്ക് മലയാളം തിരിച്ച് പറയാനറിയാം. ഇപ്പം നമ്മൾ ഞാനില്ലെങ്കിൽ തന്നെ ഒരു ഷോപ്പിൽ ആൾക്കാർ പറഞ്ഞാൽ സഞ്ജയും ജെറോമും ഡീൽ ചെയ്തോളും. കാരണം മലയാളത്തിൽ തന്നെ സംസാരിച്ചാൽ ഡീൽ ചെയ്തോളും. അത് കാരണം ഇവർ പൊക്കെയാണ്, നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും പൊക്കെയാണ്. എന്തോ അപ്പം ചെയ്യും, നല്ല പിള്ളേരാണ് ഇവര്. നമ്മൾ തുറക്കാറുള്ളതാണ് ഇവരെ നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് അല്ലേ. ജെറോം ഓർത്തില്ലല്ലോ, അങ്ങനെയാണ്. അപ്പം ഇവരാണ് നമ്മൾ എല്ലാ കാര്യം ചെയ്യുന്നത്. ഓക്കെ ശരി. ആ ഇനാമിനേഷൻ സമയത്ത് നമുക്ക് കുറച്ച് വീഡിയോസ് എടുക്കാൻ അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. അപ്പം അന്ന് വന്ന ആൾക്കാരിൽ കുറച്ച് ആൾക്കാരൊക്കെ എടുത്ത ആളിയന്മാരൊക്കെ എടുത്ത കുറച്ച് വീഡിയോസ് ഉണ്ട്, ആളിയന്മാരും ഫ്രണ്ട്സൊക്കെ എടുത്ത കുറച്ച് വീഡിയോസ് ഉണ്ട്. അത് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഇടാൻ പോവാണ്. അതൊക്കെ ഒന്ന് കണ്ടിട്ട് അത്രയും നല്ല വീഡിയോസ് അല്ല കേട്ടോ. കാരണം നമ്മളിത് പ്ലാൻ ചെയ്തെടുത്തതൊന്നുമല്ല, അവരിൽ നിന്ന് നമുക്ക് മേടിച്ചതാണ്. ആ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാനാണ്, അങ്ങനെ ഒന്നിനും പറ്റില്ല. കാരണം നമുക്ക് ടെൻഷനുള്ള സമയമല്ല ആ സമയത്ത്, നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവരിൽ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് വരാം.
അപ്പം നിങ്ങൾ വീഡിയോസ് കണ്ടില്ലേ, വീഡിയോസ് അത്ര ക്വാളിറ്റി ഒന്നും ഉണ്ടായിരുന്നു, കാരണം നമ്മളത് പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല ധൃതിക്കിടയ്ക്ക്. അപ്പൊ എല്ലാവരും ക്ഷമിക്കുക, നമുക്ക് ചെറിയ വീഡിയോ ആയിട്ട് നമ്മൾ കാണിക്കുന്നേ ഉള്ളൂ. ഷോപ്പിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്നാലും നമ്മുടെ ചേർത്തല പാരഡൈസ് തിയേറ്റർ തൊട്ടടുത്ത് തന്നെ കുര്യൻ സബ്ജിക്കൽസ് ഉണ്ട്, അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. പിന്നെ നമുക്ക് ഹോം ഡെലിവറി ഉണ്ട്, കോൺടാക്ട് നമ്പർ എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പം വരും ദിവസങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ.